ചേലക്കര അന്തിമഹാക്കളൻ കവ് വേലയാഘോഷങ്ങളുടെ ഭാഗമായുള്ള തിരുമുറ്റം കിളയ്ക്കൽ ചടങ്ങ് നടന്നു. ഇത്തവണ വടക്കംകൂർ വേലയായതിനാൽ കടുകശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ചടങ്ങുകൾ നടന്നത്. വേലക്കൂറയിടയിൽ കളമെഴുത്തുപാട്ട് തുടങ്ങിയ ചടങ്ങുകൾക്കായി 64 കാൽ പന്തൽ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് കടുകശ്ശേരി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തിരുമുറ്റം കിളയ്ക്കൽ ചടങ്ങ് നടന്നത്. തിരുമുറ്റം കിളയ്ക്കൽ ചടങ്ങുകൾക്ക് അമ്പക്കാട്ടിലെ മുരളീധരൻ ഇളയത്ത് നേതൃത്വം വഹിച്ചു. ചേലക്കരയുടെ ചേതനയായി അന്തിമഹാക്കാളൻ വസിച്ചിടുന്നു. ക്ഷേത്രം കോമരത്തിന്റെ കൽപ്പനയ്ക്ക് ശേഷം സ്ഥാനക്കൽ നാട്ടുന്നതിനായുള്ള പാലക്കൊമ്പൊരുക്കുവാൻ ദേശക്കാർ പുറപ്പെട്ടു. പൂജാ ചടങ്ങുകൾക്ക് ശേഷം കാൽനാട്ടൽ കർമ്മവും നടന്നു. അന്തിമഹാക്കളൻ കവ് വേലയുടെ ഭാഗമായി വ്യാഴാഴ്ച പുല്ലുവേലയും ശനിയാഴ്ച പാറുവേലയും നടക്കും. Hey!
ക്ഷേത്രം കോമരം പ്രകാശൻ നമ്പ്യാത്ത്, ക്ഷേത്രം ഊരാളൻ ടി എൻ ദാമോദരൻ ഉണ്ണി, ദേവസ്വം ഓഫീസർ സുബ്രഹ്മണ്യൻ, വേല കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ രാജേഷ് നമ്പ്യാത്ത്, വെങ്ങാനല്ലൂർ ദേശം വേല കമ്മിറ്റി പ്രസിഡന്റ് ജിതേഷ്, രമേശ് തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. വേലയോടനുബന്ധിച്ചുള്ള പറപ്പുറപ്പാടിന് ശനിയാഴ്ച പങ്ങാരപ്പള്ളി നമ്പിടി വീട്ടിൽ നിന്നും തുടക്കം കുറിക്കും. മാർച്ച് 18 ശനിയാഴ്ചയാണ് വേല കൂറയിടൽ ചടങ്ങ് നടക്കുക. മാർച്ച് 25 പ്രസിദ്ധമായ ചേലക്കര അന്തിമഹാകാളൻ കാവ് വേല. ആദ്യം വരുന്ന ബുധനാഴ്ച അല്ലെങ്കിൽ ശനിയാഴ്ച നടത്തുന്ന ചടങ്ങാണ് തിരുമിറ്റംകിളയും സ്ഥാനക്കാലും നാട്ടിൽ. അതിനോടനുബന്ധിച്ച് ചേലക്കര അന്തിമാളം കാവിൻ്റെ ഇപ്രാവശ്യത്തെ വേല വടക്കുംകൂർ വേല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സ്ഥാനക്കാല് നാട്ടുന്നതിനുള്ള പാല, ആ പാലയുടെ കൊമ്പ്, അത് ആ കണക്ക് പ്രകാരം അതിനുള്ള കറക്റ്റ് നീളത്തിനനുസരിച്ച് മുറിക്കുന്നത് വെങ്ങാനല്ലൂർ ദേശത്തെ വിശ്വകർമ്മജരാണ്. ആ സ്ഥാനക്കാല് നാട്ടുന്ന ചടങ്ങും അതേപോലെ ആദ്യം തിരുമിറ്റം കളയുമാണ് ആദ്യം നടത്തുക. തിരുമിറ്റം കളയ്ക്ക് നമ്മുടെ ഇവിടുത്തെ ഇളയത് ശ്രീ മുരളീധരൻ, അമ്പക്കാട്ട് മുരളീധരൻ ഇളയതിൻ്റെ നേതൃത്വത്തിൽ അതിൻ്റെ പൂജകളെല്ലാം നടത്തി തിരുമിറ്റകൾ നടത്തുന്നു. കൂടാതെ നമ്മുടെ ക്ഷേത്രം കോമരം കൽപ്പന പുറപ്പെടുവിച്ചതിന് ശേഷം സ്ഥാനക്കാൽ മുറിക്കാനായി എല്ലാവരും പുറപ്പെടുന്നു, ദേശക്കാരും എല്ലാവരും പുറപ്പെടുന്നു. പാലയെ പൂജിച്ച്, വൃക്ഷത്തെ പൂജിച്ച്, അതിനുശേഷം അത് ഉളികൊണ്ട് മുറിച്ച് ചെത്തി വൃത്തിയാക്കി ദേശക്കാരും അതിനോടനുബന്ധപ്പെട്ടിരുന്ന ആൾക്കാരുമെല്ലാം അത് ഈ ചുമലിൽ തുടർന്ന് നടനടോ എന്നുള്ള ആരവത്തോടുകൂടി ക്ഷേത്രത്തിലെത്തിക്കുകയും ഈ മുരളീധരൻ, അമ്പക്കാട്ട് മുരളീധരൻ ഇളയതിൻ്റെ പൂജയ്ക്ക് ശേഷം അത് സ്ഥാനത്ത് അത് കാല് നാട്ടുകയും ചെയ്യുന്നു. ഇതാണ് ഇവിടെ ഇന്നത്തെ ഈ ചടങ്ങ്. ഇത് ഈ കൊല്ലത്തെ നമ്മളുടെ വേലയുടെ ആരംഭം എന്ന് തന്നെ പറയാം. റൈറ്റ് ന്യൂസ് ചേലക്കര.